സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിം 2024 ബി ഫാമും ബി ടെക്കും ഓപ്ഷൻ എൻട്രി 5/8/2024 അവസാനിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം, അതായത് ഓപ്ഷൻ എൻട്രിയുടെ നോട്ടിഫിക്കേഷൻ പ്രകാരം, അതിൽ വിവിധ കോളേജുകളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നു. ലിസ്റ്റ് ഓഫ് ഗവൺമെൻറ് ബാർ എയ്ഡഡ് എൻജിനീയറിംഗ് കോളേജസ് ഗവൺമെൻറ്, അതിൽ ഗവൺമെൻറ് കോളേജുകൾ 9 എഞ്ചിനീയറിംഗ് കോളേജുകൾ 9. അതേപോലെ എയ്ഡഡ് കോളേജുകൾ 2, അതിൽ MSc NSS ആണ് എയ്ഡഡ് കോളേജുകളാക്കി കാണിച്ചിട്ടിരിക്കുന്നത്. ഓട്ടോണോമസ് എയ്ഡഡ് കോളേജായിട്ട് TKMO. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു MSc എയ്ഡഡ് കോളേജ് ആണ്, അതേപോലെ ഓട്ടോണോമസ് കോളേജായിട്ടാണ് അതിൽ കാണിക്കുന്നത്, ഓപ്ഷൻ എൻട്രിയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് എനിക്കറിയില്ല, നിങ്ങളുടെ ഓപ്ഷൻ എൻട്രിയുടെ സ്ക്രീനിൽ എങ്ങനെയാണ് വരുന്നത് എനിക്കറിയില്ല. ഫീസ് ഏതായാലും ഗവൺമെൻറ് ഫീസേ കാണിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്നിരിക്കുന്ന ലിസ്റ്റിൽ, അതായത് നോട്ടിഫിക്കേഷനിൽ, സിയുടെ നോട്ടിഫിക്കേഷനിൽ അത് ഇപ്പോഴും എയ്ഡഡ് കോളേജുകളുടെ ലിസ്റ്റിൽ തന്നെയാണ് കിടക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ആഡൻഡം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു, അതായത് കോളേജുകൾ കൂട്ടിച്ചേർത്തതായിട്ട് ഓട്ടോണോമസ് കോളേജുകളാക്കി മാറ്റിയ ഒരു ഇതും കൂടി, ന്യൂസും കൂടെ ഞാൻ പറഞ്ഞിരുന്നു. അതിൽ നിലവിൽ ഈ നോട്ടിഫിക്കേഷനിൽ, ഓപ്ഷൻ എൻട്രിയുടെ നോട്ടിഫിക്കേഷനിൽ 4 പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജ്, എൻജിനീയറിങ് കോളേജുകൾ, പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് എൻജിനീയറിങ് കോളേജുകളിൽ 4 നിലവിൽ ഓട്ടോണോമസ് പദവി ഉള്ളത്. അതിലേക്ക് 2 കൂടെ ആഡ് ചെയ്ത് ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ സി ഇറക്കിയിട്ടുണ്ട്. ശ്രീബുദ്ധ കോളേജ് പാറ്റൂർ ആലപ്പുഴയും, അതേപോലെ നെഹ്റു കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റിസർച്ച്, അത് നെഹ്റു കോളേജ് ഓഫ് റിസർച്ച് ആൻഡ് എന്നുള്ള പാമ്പാടി തിരുവില്ലാമല ഉള്ള കോളേജ്, ഈ 2 പുതുതായിട്ട് ഓട്ടോണോമസ് പദവി ലഭിച്ച കോളേജുകളാണെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ ആ വിവരം കൂടെ തന്നിരുന്നു. പക്ഷേ ആ 2 നിലവിൽ സിയുടെ ഓപ്ഷൻ എൻട്രി സൈറ്റിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ കൂട്ടത്തിൽ തന്നെയാണുള്ളത്. ഫീസ് കാണിക്കുന്നത് 75,000 മറ്റായിരിക്കും. ഈ പറഞ്ഞ 4 നിലവിൽ സിയുടെ ലിസ്റ്റിൽ ആദ്യം തന്നിരിക്കുന്ന 4 ഫീസും 100,000 മുകളിലാണ് ട്യൂഷൻ ഫീസ്. അതേപോലെ 100,000 ഡെപ്പോസിറ്റ് അടക്കണം എന്നുള്ളതാണ് അതിൽ പല കോളേജുകളിലും കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പുതിയ 2 കോളേജുകളിലേക്ക് ആ ഡെപ്പോസിറ്റും കാണിക്കുന്നില്ല, അതേസമയം ഫീസ് ഇത്രയാണ്. അപ്പോൾ അവിടെ ഓപ്ഷൻ കൊടുത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ ഫീസ് കൊടുക്കേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ സിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിഞ്ഞത് നിലവിൽ അവരുടെ ഫീസിൽ മാറ്റം വരുത്തിയിട്ടില്ല. അതായത് അങ്ങനെ ഫീസ് മാറ്റം വരുത്തണമെങ്കിൽ ഗവൺമെൻറ് ഓർഡർ വരണം. അങ്ങനെ ഒരു ഓർഡർ ഇതുവരെ സിയ്ക്ക് എത്തിയിട്ടില്ല. അങ്ങനെ സിയ്ക്ക് എത്താത്തത് കൊണ്ട് തന്നെ നിലവിലുള്ള ഫീസ് സ്ട്രക്ചറിലായിരിക്കും അവരുടെ ഈ വർഷത്തെ അഡ്മിഷൻ എന്നാണ് അറിയുന്നത്. ഇനി ഗവൺമെൻറ് ഓർഡർ വന്നു കഴിഞ്ഞാൽ അത് മാറ്റം വരുത്താൻ സിയ്ക്ക് അധികാരമുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ഇപ്പം നിലവിൽ പലർക്കും ഒരു കൺഫ്യൂഷൻ വന്നത് ഈ നിലനിർത്തണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ സിയുടെ സൈറ്റിൽ കാണിക്കുന്ന ഫീസ് പ്രകാരമായിരിക്കും നിലവിൽ മുന്നോട്ട് പോവുക എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.